ഫോൺ ചെയ്ത് ബാഗ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പൊ അതിന്റെ ഡിലേ വരണമെങ്കിൽ അല്ലടില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ അല്ലേ? ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലടില്ല. അതെ, ഭയങ്കര സ്പെഷ്യൽ ആണ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നാട്ടിൽ വരുവാണ്. യെസ്, നമ്മള് കൊച്ചിയിൽ കാലുത്താൻ വേണ്ടി പോവാണ്. നമ്മള് ആള് പോയപ്പോ നമ്മൾ ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ കൊറേ മെയിൻ ക്ലിപ്പ് ആള് പോണതും അതിന്റെ ഇന്റർവ്യൂ ഔട്ടർവ്യൂ ഒന്നും എനിക്ക് കിട്ടിയില്ല, ഡിലീറ്റ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് ആള് പോയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ആള് വരുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പോവാണ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ സാധിക യു കെ നിന്ന് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മള് ഇതേ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഏർലി മോർണിംഗ് എത്ര മണിയാണ്? യെസ്, 3 മണിയാണ് സമയം നമ്മള്. സോ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെമ്മറി ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതാണ്. സോ നിങ്ങൾ ആരെയുള്ള ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ബാക്കി ആള് വരണമെന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സാധിക നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറെ നാള് കൂടിയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ കാണാൻ പോകുന്നത്. അതെ, ഏകദേശം 1.5 വർഷമായി. അയാൾ കഴിഞ്ഞ 10 ഒക്ടോബർ പോയതാണ്. ഇപ്പൊ ഇതാ ഇന്നിപ്പോ 10 January 2023 അല്ലേ. സോ നമ്മള് 1.5 കൊല്ലമായി നമ്മൾ ആളെ കണ്ടിട്ടില്ല. നമ്മളിപ്പോ കാണുമ്പോഴാണ് ടെർമിനൽ 3 ലെത്തി. അപ്പൊ ഇവിടെയാണ് എന്ത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത്. നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്കിനി സാധിക്കാന നോക്കാം, എത്തിയായില്ലെന്നൊക്കെ അറിയാം. ബഹറിലെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. 3:45 ലാൻഡ് ആയിട്ടുണ്ട്, പക്ഷെ അവര് പുറത്തോട്ട് വന്നിട്ടില്ല. വരട്ടെ. ഇല്ല, എന്തിനായിട്ടില്ല കാര്യമാണ്. സാധിക എത്തി, സാധിക എത്തി എത്തിന്ന് പറഞ്ഞു. സാധിക എത്തി എന്ന് പറഞ്ഞപ്പോ നമ്മള് ഫോൺ ചെയ്ത് ബാഗ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. അപ്പൊ അതിന്റെ ഡിലേ വരണമെങ്കിൽ അല്ലടില്ല. അറിയില്ല. ആനന്ദാശ്വര ആശ്വരാണ് ഡില്ലക്ക്. സാധിക എത്തി. അപ്പൊ ഇനി വേഗം തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്ത് തോന്നുന്നു ഗായ്സ്? അവര് വരുന്നു ഗായ്സ്. അങ്ങനെ നമ്മള് കൊച്ചിയിൽ എത്തിയല്ലേ. സാധികം പറയാതെയാണ് പറഞ്ഞത്. വേറെ മറ്റൊരു കാര്യം ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല അല്ലേ. അടുത്ത മാസം എന്താവോ എന്തോ അല്ലടില്ല. ജിരിച്ച എന്താണ് തോന്നുന്നത്? വീട്ടിൽ പോയി കയറുമ്പോ അറിയാടോ. ആന്റിക്ക് അറിയുന്നുള്ള 100% ഉറപ്പാണ്. എനിക്ക് അതല്ല, പപ്പ എന്നെ വീട്ടിൽ കയറ്റാൻ അങ്ങനെ ആന്റണി അങ്ങനെ ഞങ്ങൾ ആദ്യം കുറഞ്ഞിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. സാധിക എത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും എത്തി കാണാം ഗായ്സ്. അപ്പൊ നമ്മള് സാധികനെയൊക്കെ കണ്ടു. നമ്മളിത് ഇങ്ങനെ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ നേരെ സാധികയുടെ വീട്ടിലോട്ടാണ് പോണത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല. ആന്റി ആന്റിക്കൊന്നും അറിയാനേ പാടില്ല. സാധിക വന്നെ അതിനും സർപ്രൈസ് ആയിട്ട് വരണുണ്ട്. സോ നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. ആൻഡി സാധിക, ഗെറ്റ് റെഡി. നമ്മൾ തലീൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. പാർട്ട് 2 ആണ്, സർപ്രൈസിങ് പാർട്ട് 2 ആണ്. ആ ഗായ്സ്, റോക്സി ഉണ്ട് ഗായ്സ്. റോക്സി കോൾ തലീന. കുളിക്കാണ്ട് വേമോ?
തലയിലെ കുളിക്കണേന്ന് അപ്പൊ തലിനോട് ഞങ്ങള് അങ്കിളോട് പറഞ്ഞ് പറയണതാണ് അപ്പൊ അയാളോട് കേട്ടു ഗായ്സ് ഇപ്പോഴയാള് വരും സാധിക്കും എന്താണ് റേഡിയോണ്ടോ എന്തിനാണ് അയാളെ ഇന്റെ ഗായ്സ് നമ്മളിങ്ങനെ ആരോടും പറയാതെ വന്നോണ്ട് അല്ലേ പക്ഷെ ഇതൊക്കെ ഒരു രസമല്ല ആശേ നല്ല രസം ഗായ്സ് തലീനയുടെ വീട് ക്യാമറ മിന്നുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും ബിഗ് ബോസ് മിന്നുന്നു അല്ലേ ബിഗ് ബോസ് ഞാൻ പത്താം തീയതി വന്നതാ ആരോട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നപ്പോ എന്താ തോന്നിയത് താനും സർപ്രൈസ് ആയല്ലേ ഞാനോട് വണ്ടിയില് ഇരുന്ന് പറയണേ ഓക്കെ ഗായ്സ് ഇപ്പൊ നമ്മള് അടുത്തേം കൂടെ പോകുന്നത് അടുത്ത ആളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കൂടെ പോകുന്നത് അനിയറ്റ് യെസ് അനിയറ്റ് വീട്ടിൽ പോകാൻ വേണ്ടി കൊച്ചി പോകാൻ വേണ്ടി നമ്മള് വൈപ്പിൽ നിന്നും ജങ്കാർ എത്തിച്ച് കൊച്ചി പോകാമോ അതെ അതെ അനിയറ്റിയുടെ റിയാക്ഷൻ എന്താന്ന് വീട്ടിൽ പോയിട്ട് അവിടെ അറിയാം അല്ലേ അനീച്ച എന്താണ് പറയാനുള്ളത് ഹാപ്പിയായി ഞാൻ ഇയാളിപ്പോ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണാൻ അതിലേറെ സന്തോഷം എന്നെ കാണുന്നുണ്ടല്ലേ ഇപ്പൊ ഭയങ്കര സന്തോഷം കുറച്ച് ദിവസമാണെങ്കിലും എങ്ങനെയുണ്ടായി പെട്ടെന്ന് സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് ആളിവിടെ എത്തി എന്നുള്ളത് അറിഞ്ഞത് രാവിലെയാണ് പക്ഷെ ആള് രണ്ടുമൂന്ന് ദിവസം മുമ്പേ വന്നായിരുന്നു അപ്പൊ പറഞ്ഞ ഞാൻ സ്റ്റാറ്റസ് കാണാതെ ആയിരുന്നു ആള് വന്നിരുന്നെങ്കിൽ ശരിക്കും സർപ്രൈസ് ആയിരുന്നു ഗായ്സ് നമ്മളിപ്പം അനീച്ചയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ആളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മള് കൊച്ചി ബീച്ച് എവിടെയാണ് സൗദിയിൽ വന്നേക്കാണ് നമ്മുടെ അമ്മിണി പശുവിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അമ്മിണിക്ക് അറിയാമോ അതെല്ലാം നമുക്ക് നോക്കാം ഓക്കെ ഒരു ഗായ്സ് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടോ അമ്മിണി എന്താ പറയാ നമ്മുടെ സാധിക UK മച്ചാൻ എത്തി അമ്മിണി എന്താ അമ്മിണി ഗായ്സ് അമ്മിണി മേക്കപ്പ് ഇട്ടിട്ടില്ല ഗായ്സ് ഞങ്ങൾ വന്നപ്പോ തന്നെ അമ്മിണി സാധികയുടെ ബാഗ് പരിശോധിക്കണേണ് അതിൽ എന്താന്ന് അറിയാൻ വേണ്ടി അയാൾക്ക് എന്തോ എന്തോ വേണം മതിന്ന് ഗായ്സ് അയാൾ ഞങ്ങളുടെ ബാഗ് വാട്സ് ഇൻ മൈ ബാഗ് ചെക്ക് ചെയ്യുന്നതിന് അയാളെ തട്ടിപ്പറിച്ചെടുത്തു ഗായ്സ് ഹാപ്പി ആയാ ഒന്ന് നോക്കട്ടെ അയാൾ മിഠായി പൊട്ടിച്ച് തിന്നാനുള്ള ആക്രമണത്തിനാണ് ഗായ്സ് അപ്പൊ ഗാന്ധി പറയൂ ആന്റി സാധികമോള് ഈ രാത്രിയിൽ സോണത്തിനെ കൂട്ടി ഇവിടെ വന്നതിൽ അതിയായ സന്തോഷം സ്നേഹം തന്നു ഗായ്സ് നമ്മള് ഫോണാണ് ഭയങ്കര ഹാപ്പിയാണ് എന്താണ് ഹായ് ഗായ്സ് ഡില്ല നമ്മള് ചാടിയുടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി പക്ഷെ ഇപ്പൊ സർപ്രൈസ് ആയിട്ട് ഡില്ലയുടെ വീട്ടിൽ വന്ന് അല്ലെ എന്താണെന്ന് തോന്നുന്നത് നല്ല സന്തോഷം ഓക്കെ താങ്ക് യു സോ മച്ച് ഞങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലാണ് അല്ലേ ഓക്കെ ഗായ്സ് ഇതില് ഹാപ്പി അല്ലേ മിഠായി കിട്ടിയില്ലേ ഓ ഗോഡ് ബൈ ലിണ്ടൻ എടാ എന്താണ് പറയാനുള്ളത് പറഞ്ഞേ അപ്രതീക്ഷിത
ആവശ്യമായിട്ടുള്ള വരവായിരുന്നു ഇവരുടെ. പക്ഷെ ഇപ്പൊ ഭയങ്കര നിരാശയിലാണ് ഗൈസ്. കാര്യം കാര്യം എന്താണെന്ന് വെച്ചാല് ഇവർ പ്രതീക്ഷിച്ച സാധനമായിട്ടല്ല ഗൈസ് ഞങ്ങൾ വന്നത്. അല്ലേ സാധിക്ക, നമ്മൾ പെട്ടെന്ന് വന്നോണ്ട് നമ്മളൊന്നും വന്നില്ല. കൈമീശ് വന്നോണ്ട് അവൻ പ്രതീക്ഷിച്ച സാധനമായിട്ട് വന്നില്ല. അല്ല എന്നി അത് വേണ്ടെന്നാണ് ഗൈസ് ആന്റി പറയണത്. കുപ്പി നടപ്പി ഓടിയെന്ന് ഗൈസ്. ഗൈസ് നമ്മളെ അടുത്തുള്ള സർപ്രൈസ് വേണ്ടി പോണേ അല്ലേ? ആരെയാണ്? എന്താ, ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചത് സാധിക വരുന്നു, പക്ഷെ സാധിക വന്നതിനെ വളരെ സന്തോഷം. സാധിക സീസണുള്ള സാധിക സാധിക എത്ര സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മോള് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വന്ന് ആന്റിക്ക് എന്ത് പറയാനുണ്ട്? സങ്കടവും സന്തോഷവും എല്ലാം കൂടെ വന്ന് ഭയങ്കര ഹാപ്പി. കണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആന്റി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ശരിക്കും ഹാപ്പി അടിപൊളി വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അല്ലേണ്ടില്ല യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അവലൈക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മാറ്റിയുള്ള വീഡിയോ കടന്നു വരെ ബൈ.